ഹലോ ഫ്രണ്ട്സ്, ദ സ്പൈസി ടേലിലെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് ചിക്കൻ കൊണ്ടാട്ടം. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് വിനാഗിരി 1 ടേബിൾ സ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് നമുക്ക് ഈ ചിക്കൻ ഇതിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ വേറെ വെള്ളം ഇപ്പൊ ചേർത്തിട്ടില്ല. ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം വരും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ സ്ഥലത്തേക്കും എത്തട്ടെ. കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ചിക്കൻ നന്നായി ഫ്രൈഡ് ആയിട്ടാണ് കൊണ്ടാട്ടത്തിൽ ഉണ്ടാവുക. അപ്പൊ ഇതൊരു മാരിനേഷന് വേണ്ടി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. 1-2 മണിക്കൂർ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കൊണ്ടാട്ടത്തിന്. അടുത്തത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഫുൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഈ ഡിഷ് ചെയ്യുന്നത്. കുറച്ച് എണ്ണയൊഴിച്ച് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുകയാണ്. ഓരോരോ കഷ്ണങ്ങളായി നമ്മൾ ഇട്ട് കൊടുക്കുക. ഷാലോ ഫ്രൈ മതി, ഡീപ്പ് ഫ്രൈ വേണ്ട. നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ മുരിഞ്ഞ് വരണം. ഒരു 90% ചിക്കൻ കുക്ക് ആവുക തന്നെ വേണം ഇതില്. നല്ലൊരു അടിപൊളി ഡിഷാണ്. ഇതൊരു ഇൻഡോ ചൈനീസ് ഡിഷാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഡിഷാണ്. നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ ഇത് ഉണ്ടാക്കി കഴിക്കും. അടുത്തത് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഈ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരുകയാണ്. 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഒക്കെ നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ വറുത്ത് കോരുക. അടുത്തതായി കുറച്ച് ഉണക്കമുന്തിരിയാണ്, റേസിൻസ് കുറച്ച് വറുത്ത് കോരുക. 1 ടേബിൾ സ്പൂൺ തന്നെ റേസിൻസ് എടുത്തിട്ടുള്ളൂ. ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഗ്രേവി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ചേർക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഇടത്തരം സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 സവാള കനം കുറിച്ച് വളരെ ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വഴറ്റിയെടുക്കുക. സെയിം എണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. ഞാൻ ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇപ്പൊ ചേർക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ്. സെയിം ഓയിൽ തന്നെ നമ്മൾ ചേർക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ്. സെയിം ചിക്കൻ വറുത്ത അതേ ഓയിലാണ്. ഇതാണ് ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ചെറിയുള്ളി മിക്സിയിൽ നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ഇത് ഫൈൻ പേസ്റ്റ് അല്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആവാം. ഇതാണ് ഈ ഗ്രേവിയിലേക്ക് ഏറ്റവും നല്ലൊരു ടേസ്റ്റായിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. ചെറിയുള്ളിയാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഞാനൊരു 10-15 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം കുനുകുന അരിഞ്ഞ ക്യാപ്സിക്കമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നന്നായി ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ക്യാപ്സിക്കത്തിൻ്റെ പച്ചച്ചുള മാറുന്നവരെ. അടുത്ത് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. ആദ്യമായി കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂണോളം ഞാൻ ആഡ് ചെയ്തു. നല്ല കളറും അത്യാവശ്യം സ്പൈസിയുമാണിത്. അത് കഴിഞ്ഞ് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
കൂടെ നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ പെരിഞ്ജീരകമാണ് ഞാൻ ആഡ് ചെയ്തത് കേട്ടോ. പെരിഞ്ജീരകമാണ് ഈ ഡിഷിന് ഏറ്റവും നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും നമ്മൾ ആഡ് ചെയ്യണം. ഇനി അടുത്ത മല്ലിപ്പൊടിയാണ്. അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു ഈ ഗ്രേവിയിലേക്ക്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് മല്ലിയിലയാണ്. മല്ലിയില നന്നായി കൊത്തിയരിഞ്ഞത്. അടുത്തത് സോസസ് ആണ്. സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്തു. അടുത്തത് കെച്ചപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ആഡ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് മെല്ലെ മെല്ലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഗ്രേവി പൊതിഞ്ഞു നിൽക്കുന്ന ഒരു കറിയായിട്ടാണ് ചിക്കൻ കൊണ്ടാട്ടം നമുക്ക് കടയിലൊക്കെ പോയാൽ ലഭിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗാർണിഷിങ്ങിന് ആവശ്യമായ മല്ലിയിലയും ആഡ് ചെയ്യുന്നുണ്ട്. ഈ ക്യാപ്സിക്കം റോ ആയിട്ട് തന്നെ കിടക്കുന്നതാണ് കൊണ്ടാട്ടത്തിൽ കാണാറ്. പൊതുവെ ഒരുപാട് വഴത്തി യോജിപ്പിക്കുകയൊന്നും വേണ്ട. ക്യാപ്സിക്കം റോ ആയിട്ട് തന്നെ ഇതിൽ കിടക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഈ ഗ്രേവി ഒന്ന് ചിക്കനിലേക്ക് പൊതിഞ്ഞിരിക്കാൻ വേണ്ടി 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്. പിന്നെയാണ് നമ്മൾ ഈ കൊണ്ടാട്ടത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ചുവന്ന മുളക് ആഡ് ചെയ്യുന്നത്. ചുവന്ന മുളകും വറുത്ത് വെച്ച കരിവേപ്പിലയാണ്. നേരത്തെ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ വറുത്ത് കോരിയതാണ്. സോ നമ്മളുടെ ഫൈനൽ റിസൾട്ട് ആയിട്ടുണ്ട്, ചിക്കൻ കൊണ്ടാട്ടം റെഡിയാണ്. ഇത് നമ്മൾ വെളുത്ത എള്ള് ഉപയോഗിച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. പൊതുവെ ഇങ്ങനെയാണ് നമ്മൾ കടയിലൊക്കെ പ്രസൻറ്റ് ചെയ്ത് കാണാറ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.